യെസ് ന്യൂസ് മോർണിംഗ് ആദ്യം പോകുന്നത് കൊച്ചി എടയാർ വ്യവസായ പാർക്ക് മേഖലയിലുണ്ടായ പൊട്ടിത്തെറിയിലേക്കാണ്. അവിടെയാണ് ഈ പൊട്ടിത്തെറിയിൽ ഒരാൾക്ക് ദാരുണ അന്ത്യമുണ്ടായിരിക്കുന്നു. ഒഡീഷ സ്വദേശി അജയ് വിക്രമനാണ് മരിച്ചത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ അടക്കം പാലിക്കാത്തതിനാൽ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സ്ഥലത്ത് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. അപകടമുണ്ടായി ഇത്രയും നേരമായിട്ടും ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നിതിൻ സേവ്യറിൽ 11:30 സംഭവം നടക്കുന്നത്. എന്താണ് നടക്കണെന്നറിയില്ല. ഫോൺ വന്നിട്ട് ഞാൻ വീട്ടിൽ, ഞാൻ പെരുമ്പാവൂരായിരുന്നു, വീട്ടിലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ഓടി ഇവിടെ എത്തിയപ്പോഴത്തേക്കും ആള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. ഇനി എന്താ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് പരിശോധിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ എന്താന്നുള്ളത്. പിന്നെ മരിച്ചവര് ഒറീസക്കാരാണ്. ഒരാള് മരിച്ച ആളുടെ പേര് അജയ് കുമാർ. പിന്നെ പരിക്കേറ്റത് 30% പൊള്ളലേറ്റുണ്ടെന്നാണ് പറഞ്ഞത്. രണ്ടാൾക്ക്, ഒന്ന് ഗുരു, ഒന്ന് കൃഷ്ണൻ. പ്രൊഡക്ഷൻ നെയ്യാണ്, നെയ്യ്, ഈ സോപ്പ് എനിക്കുള്ള നെയ്യില്ലേ, മൃഗക്കൊഴുപ്പ്. യെസ്, നിതിൻ സേവ്യറിലേക്കാണ് തത്സമയ വിവരങ്ങൾക്കായി പോകുന്നത്. നിതിൻ, ഒരാൾ മരിച്ചിരിക്കുന്നു, മറ്റ് കുറച്ചാളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരങ്ങൾ കൂടെ വരുന്നുണ്ട്. പക്ഷേ നാട്ടുകാരുടെ പ്രതിഷേധം, ഇത്ര നേരമായി അപകടമുണ്ടായിട്ടും അവിടേക്ക് ഉദ്യോഗസ്ഥർ ആരും എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം തന്നെ അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയ ഒരു സ്ഥാപനമാണ് പ്രവർത്തിച്ചത് തുടങ്ങിയ വളരെ ഗുരുതരമായ കാര്യങ്ങൾ കൂടി ഇതിന് പിന്നിലുണ്ട്. എന്താണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നിതിൻ? ഇന്നലെ രാത്രി 11:00 എടയാർ വ്യവസായ മേഖലയിൽ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിൽ, അതായത് ഈ അറവും മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാന്റാണ്, ഇവിടെ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായത്. ഇന്നലെ രാത്രി 11:00 ഈ പൊട്ടിത്തെറിയിലാണ് ഒരാൾ മരിക്കുകയും 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഒഡീഷ സ്വദേശിയായ അജയ് വിക്രമൻ എന്ന തൊഴിലാളിയാണ് മരിച്ചത്. ഒപ്പം തന്നെ 3 പേർ, കൃഷ്ണൻ, ഗുരു, പ്രണവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ 3 പേരും ഒഡീഷ സ്വദേശികളാണ്. നമ്മളിപ്പോൾ കാണുന്ന മിനി ബോയിലറാണ് ഇന്നലെ രാത്രി പൊട്ടിത്തെറിച്ചത്. ഈ പൊട്ടിത്തെറിയിൽ തീപിടുത്തത്തിലാണ് ഒരാൾ മരിക്കുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ പൊട്ടിത്തെറിയുണ്ടായ സ്ഥാപനത്തിന് മുന്നിൽ ആളുകൾ പ്രതിഷേധവുമൊക്കെ ആയിട്ട് ഇപ്പോൾ എത്തുന്നുണ്ട്. അതായത് ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്. ഒപ്പം തന്നെ അപകടമുണ്ടായി ഇന്നലെ രാത്രി. ഇവിടെ ഫയർഫോഴ്സും പോലീസും എത്തിയതല്ലാതെ മറ്റൊരു ഉദ്യോഗസ്ഥരോ, അതായത് PCB ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരോ, ഇവരാരും തന്നെ ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്ന വലിയ തോതിലുള്ള ആരോപണമാണ് ഇന്നലെ ഇവരെ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ കൃത്യമായ പരിശോധനകൾ ഇവിടെ നടക്കുന്നില്ല എന്നും നാട്ടുകാരുടെ രീതിയിൽ നിന്ന് ആരോപണമുണ്ട്. പൊട്ടിത്തെറി ഉണ്ടായത് ഈ അടച്ചുപൂട്ടൻ 1 മാസം മുൻപ് അടച്ചുപൂട്ടാൻ നോട്ടീസ് നൽകിയൊരു കമ്പനിയാണിത്. 15 ദിവസത്തിനകം വിശദീകരണം നൽകിയില്ലെങ്കിൽ അടച്ചുപൂട്ടുമെന്ന് നോട്ടീസ് നൽകിയിരുന്നു. ഈ 15 ദിവസത്തിനകം വിശദീകരണം നൽകിയിരുന്നു എന്നാണ് ആളുകൾ ഈ PCB ഉദ്യോഗസ്ഥരുമായി നമുക്ക് സംസാരിച്ചു മനസ്സിലാകുന്നത്. ഈ വിശദീകരണം തൃപ്തികരമായിരുന്നു എന്ന കാര്യത്തിൽ PCB ഉദ്യോഗസ്ഥർ പക്ഷേ മറുപടി നൽകുന്നില്ല. ഇപ്പോൾ ഇത്രയും നേരമായിട്ടും, ഇന്നലെ രാത്രി 11:00 അപകടം നടന്നിട്ട് ഇത്രയും നേരമായിട്ടും ഇതുവരെ ഒരു ഉദ്യോഗസ്ഥനും ഇതുവരെ ഇങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഇവിടെ നമുക്ക് ഈ ബന്ധപ്പെട്ട് ഇവിടെ ചില പ്രദേശവാസികളൊക്കെ ഉണ്ട്, നമുക്ക് ഇവരുടെ കൂടി ചില അഭിപ്രായങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അന്വേഷണം ശരിക്കും സർക്കാർ തലത്തിൽ നടത്തണം. ഉദ്യോഗസ്ഥർ, പോലീസ്, ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ടായി. അവരെ കറക്റ്റ് ടൈമിന് എത്തുകയും ചെയ്യും. പിന്നെ ഉദ്യോഗസ്ഥന്മാരെത്തിയോ ഇല്ലയെന്ന് ഞങ്ങൾക്കറിയില്ല. തീരില്ലാന്നാണ് 100% ഞങ്ങൾക്ക് ഉറപ്പ്. യാതൊരു ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള ആൾക്കാരെ ആരും കാണുന്നില്ല. ആ വിഷയം നോക്കിയേ, തൊട്ടപ്പുറത്ത് 10 സെന്റിമീറ്റർ ഗ്യാപ്പില്ലാണ്ടാണ് ഈ ബോയിലർ വെച്ചേക്കുന്നത്. തൊട്ടപ്പുറത്ത് വേറൊരു കമ്പനിയാണ്. ഈ ബോയിലറിന്റെ ഗ്യാപ്പ് എത്ര ഡിസ്റ്റൻസ് വേണം? പിന്നെ ഒരു ഫയറിന്റെ ഒരു സേഫ്റ്റി ഇല്ല. ഫയർ, ഈ ബോയിലറിന് എന്തെങ്കിലും സംഭവിച്ചാൽ വെള്ളം വന്ന് ഈ സംഗതിയും ഇതേണ്ട്. അതിന്റെ പോലും അതുപോലും ചെയ്യാണ്ടാണ്, ആ മാനദണ്ഡം പോലും പാലിക്കാണ്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. ആ അവരുടെ സ്ഥലത്തിന്റെ ഡിസ്റ്റൻസ് നോക്കിയേ, സാധാരണ ഒരു വീട് വെക്കണമെങ്കിൽ 1 മീറ്റർ ഡിസ്റ്റൻസ് അടുത്ത വീടായിട്ട് വേണം. മാനേജറല്ല, കംപ്ലീറ്റ് തെളിവുകൾ നശിപ്പിച്ചിട്ടാണ് അവർ പോയേക്കണ. എല്ലാ സാധനം ക്ലീൻ ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് അഴുക്കും ഇത് വേണം. ഈ കമ്പനി നല്ല സേഫ്റ്റി ആയിട്ട് ചെയ്തു വെച്ചുകൊണ്ട് അവരാണ് പോയി ഇവിടെ നല്ല ഭംഗിയാക്കി വെച്ചുകൊണ്ട്. ഇത്രയും ഇൻസിഡന്റ് ആയി ഒരാൾ മരിച്ചു, 2 പേർക്ക് പരിക്ക്, ഇത്ര സംഗതി ഉണ്ടായിട്ട് ഇവിടെ എന്തെങ്കിലും ഇതുണ്ടോന്ന് നോക്കി നിങ്ങൾ. ചിൽസ്, അത് തന്നെയാണ്, ഇവിടെ ഉദ്യോഗസ്ഥരെത്തിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഏതായാലും മലപ്പുറം
സ്വദേശിയുടെ ഉടമസ്ഥയുള്ള കമ്പനിയാണെന്നാണ് പ്രാഥമികം നമുക്ക് മനസ്സിലാകുന്നത്. ഇതിന്റെ മാനേജർ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നീട് അദ്ദേഹം ഒരു കാറിൽ കയറി പോകുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഇവിടെ ഉദ്യോഗസ്ഥരാരും തന്നെ ഇതിലെത്തിയിട്ടില്ല. ഒപ്പം തന്നെ രാവിലെ ഇവിടെ തൊട്ടടുത്തുള്ള കമ്പനികളിൽ അല്ലെങ്കിൽ ഫാക്ടറികളിലേക്ക് ചില തൊഴിലാളികൾ ഇവിടെ എത്തി ലോറിയിൽ ഇവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ കയറ്റി പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടിരുന്നു. ഏതായാലും രാത്രി പോലീസും ഫയർഫോഴ്സും ഇവിടെ എത്തിയിരുന്നു, പക്ഷേ പി സി ബി ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ഇന്ന് അവധി ദിവസമായതിനാൽ എഞ്ചിനീയറിന് അവധിയാണ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇതുവരെയും പി സി ബിയിൽ നിന്ന് ഉദ്യോഗസ്ഥരാണ് തന്നെ ഇവിടെ എത്തിയിട്ടില്ല. ഇതൊരു 3 പീസിന്റെ ബോയിലറായത്, ഇതിന്റെ ഒരു ടോപ്പ് പീസ് ഏകദേശം ഒരു 10 മീറ്ററോളം ലോങ്ങിലാണ് പൊട്ടിത്തെറിച്ച് കിടക്കുന്നത്. ഒരു സെക്കൻഡ് പീസ് ഏകദേശം ഒരു 2-3 മീറ്ററും അതിലിന് അപ്പുറത്തായിട്ട് ഈ അടുത്ത പറമ്പിലേക്കാണ് അത്രയും ആഘാതത്തിലാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അത്രയും പ്രഷർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ജിൽസി, ഒരാളുടെ മരണത്തിനിടയാക്കി 3 പേർക്ക് പരിക്കേറ്റി. പരിക്കേറ്റവർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ബിനാനിപുരം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പക്ഷേ ഉദ്യോഗസ്ഥരാരും എത്താത്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. 1 മാസം മുമ്പ് നോട്ടീസ് നൽകിയിരുന്നു കമ്പനിക്ക് അടച്ചുപൂട്ടാതിരിക്കാൻ, കൃത്യമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കണമെന്ന് ആവശ്യപ്പെട്ട്. അത്തരത്തിലൊരു കമ്പനിയാണ്, കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചിരുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. പൊട്ടിത്തെറിയിൽ ഒരു ഒഡീഷ സ്വദേശിയെ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഒരാൾ മരിക്കുന്നു. ഒപ്പം തന്നെ 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേൽക്കുന്നു. പരിക്കേറ്റവർ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ജിൽസി, യെസ്, എന്തായാലും വളരെ ദാരുണമായ ഒരു അന്ത്യമാണ് ഒഡീഷ സ്വദേശിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇടയാറിലെ വ്യവസായ മേഖലയിലുണ്ടായ പൊട്ടിത്തെറിയിലാണ് ഇപ്പോൾ ഒഡീഷ സ്വദേശി മരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇത്ര സമയമായിട്ടും ഉദ്യോഗസ്ഥരൊന്നും അവിടെ എത്താത്തതിൽ നാട്ടുകാർ രോഷാകുലരാണ്, അവരുടെ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. 1 മാസം മുൻപേ തന്നെ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് ഈ കമ്പനിക്ക് നൽകിയിരുന്നു, പക്ഷേ അടച്ചുപൂട്ടാനുള്ള സമയം കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തതയില്ല. എന്തായാലും വരും മണിക്കൂറിൽ ഇക്കാര്യങ്ങളൊക്കെ ഒരു വ്യക്തതയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിതിൻ സേവിയറാണ് വിവരങ്ങൾ നൽകിയത്.